നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കാൻ പോകുന്നത് ചെറുപയർ പരിപ്പ് പായസമാണ്. ഇതെങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത്. അതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്നും എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. ആദ്യമേ തന്നെ നമുക്ക് വറുത്തെടുത്ത ചെറുപയർ പരിപ്പ് വേണം. ഞാനിവിടെ 250 ഗ്രാം ചെറുപയർ പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് തേങ്ങയുടെ 1/2 പാല് വേണം, തേങ്ങയുടെ 2/2 പാലും വേണം. പച്ച തേങ്ങയിൽ നിന്നെടുത്ത തേങ്ങയുടെ പാലാണ് കേട്ടോ ഇത്. ഇനി ഇതിലേക്ക് ശർക്കര പാനി വേണം. ഞാനിവിടെ 1/2 കിലോ ശർക്കര എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യമായത് എടുക്കാം. ഇനി എങ്ങനെ ചെറുപയർ പരിപ്പ് വറക്കേണ്ടത് എന്നുള്ളത് കാണിച്ചു തരാം. നമ്മൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ വയ്ക്കുക. നമ്മൾ ഏത് പാത്രത്തിലാണോ വറക്കുന്നത് അതിലേക്ക് പയർ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ചെറിയ തീയിൽ തന്നെ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. തീ ഒരിക്കലും കൂട്ടി വയ്ക്കാൻ പാടില്ല. തീ കൂട്ടി വയ്ക്കുകയാണെങ്കിൽ പയർ പെട്ടെന്ന് കരിഞ്ഞു പോകും. പായസം തയ്യാറാക്കി വരുമ്പോൾ അതിനൊരു കരിഞ്ഞ മണം വരുള്ളൂ, ടേസ്റ്റ് മാറിപ്പോവുള്ളൂ കേട്ടോ. അതുകൊണ്ട് കുറഞ്ഞ തീയിൽ വെച്ചിട്ട് പതുക്കെ ഇളക്കി നന്നായിട്ടൊന്ന് നല്ലൊരു മണം വരും. പാകത്തിന് വറുത്ത് വരുമ്പോൾ പൊട്ടി വരും ചെറുതായിട്ട് പയർ. അതാണ് അതിൻ്റെ പരുവം. പയർ നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. 2-3 പ്രാവശ്യം നന്നായി കഴുകിയതിന് ശേഷം ഞാനിവിടെ കുക്കറിലേക്കാണ് ഇതിട്ട് വേവിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വിറകടുപ്പൊക്കെ ഉള്ളവരാണെങ്കിൽ മൺകലത്തിലൊക്കെ വെച്ച് വേവിക്കാവുന്നതാണ്. അപ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടും. അല്ലെങ്കിൽ ഓടിൻ്റെ ഉരുളിയൊക്കെ ഉള്ളവരാണെങ്കിൽ അങ്ങനെ അതിൽ വെച്ച് വേവിക്കാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ കുക്കറിലാണ് വേവിക്കുന്നത്. അതിലേക്ക് പയർ ചേർത്ത് കൊടുത്തു. തേങ്ങയുടെ 2/2 പാലാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടും നമ്മുടെ പയറിന്, പായസത്തിന്. തേങ്ങയുടെ 2/2 പാൽ ഒഴിച്ച് കൊടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ പായസത്തിനൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ കുക്കറിലൊക്കെ പയർ വേവിക്കുന്ന സമയമാകുമ്പോൾ അത് കുക്കറിൻ്റെ പുറത്തേക്കൊന്നും തിളച്ച് വരാതിരിക്കാനൊക്കെയാണ്, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടാനും കൂടിയാണ് നമ്മൾ ഈ നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. 2 വിസിലടിച്ചപ്പോഴത്തേക്കും നമ്മുടെ പയറിത പാകത്തിന് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഏത് പാത്രത്തിലേക്കാണോ പായസം ഉണ്ടാക്കുന്നത് ആ പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം നമുക്ക് ശർക്കര പാനി ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഞാനിതിലേക്ക് ശർക്കര പാനി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഞാനിവിടെ ഒരു സാധാരണ സ്റ്റീലിൻ്റെ കലത്തിലാണ് പായസം ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഓടിൻ്റെ ഉരുളി കയ്യിലുള്ളവരാണെങ്കിൽ അതിൽ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല രുചിയായിരിക്കും. ഞാൻ സാധാരണ ഒരു സ്റ്റീലിൻ്റെ കലത്തിലേക്ക് ഇത് മാറ്റുകയാണ് കേട്ടോ. ഒഴിച്ചിട്ടുണ്ട് ശർക്കര പാനി ചേർത്തിട്ടുള്ള പയറ് ഞാനിതിലേക്ക് ഒഴിച്ചു. ഇനി ഇത് നന്നായിട്ട് അടുപ്പിൽ വെച്ച് നന്നായിട്ട് ആ ശർക്കര പാനി ആ പയറിലേക്കൊക്കെ ഒന്ന് പിടിച്ച് മധുരമൊക്കെ പാകത്തിന് പിടിക്കണ വരെ ഒന്ന് കുറുക്കിയെടുക്കുക. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള 2/2 പാല് ഒഴിച്ചു കൊടുക്കുക. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് തിളച്ച് ഇതായിട്ട് വരട്ടെ. മധുരമൊക്കെ നന്നായി പിടിക്കട്ടെ പയറിലേക്ക്. അതിനുശേഷം നിങ്ങളുടെ നിങ്ങൾക്ക് ഏലക്കയുടെ മണം ഇഷ്ടത്തിൽ ഉള്ളവരാണെങ്കിൽ ഏലക്കയുടെ പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഏലക്കയുടെ പൊടി പൊടിച്ചതില്ല, അതുകൊണ്ട് 2 ഏലക്ക ഇഷ്ടമുള്ളവർക്ക് ഏലക്ക ചേർത്ത് കൊടുക്കുക. ഇനി ചുക്കുപൊടി വേണ്ടവർക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ. അതിനുശേഷം കുറുകി വരുമ്പോൾ നമുക്ക് ഇറക്കി വയ്ക്കാം. സ്വാദിഷ്ടമായിട്ടുള്ള ചെറുപയർ പരിപ്പ് പായസം.